ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ജനങ്ങളുടെ മുന്നിൽ അപമാനിക്കണം, അവർക്കെതിരായി കേസെടുക്കണം, അവരെ ബുദ്ധിമുട്ടിപ്പിക്കണം, അവരെ പ്രയാസപ്പെടുത്തണം, അവരെ കുഴപ്പം കാണിച്ചു എന്ന് വരുത്തി തീർക്കണം എന്നുള്ള രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കേസെടുക്കുന്നത്. ഈ കേസിലെ കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഇവരെ എല്ലാവരെയും സുപ്രീം കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇവരിൽ നിരന്തരമായി ഇവരെ കോടതിയിൽ ഹാജരാക്കി അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് അവർ കോടതിയിൽ ഹാജരാകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർക്കാരിന്റെ ഒരു ഉപകരണമായി മാറിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇന്ത്യയിലെ ബി ജെ പി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലും ബി ജെ പിയുടെ ഒരു നേതാവിനെതിരായിട്ടും ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസും കേസുകൾ എവിടെയാണ്? കർണാടകത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ അവിടെയുള്ള നമ്മുടെ മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പി സി സി പ്രസിഡന്റ് ശിവകുമാറിനെതിരായി കേസ്, മഹാരാഷ്ട്രയിൽ അവിടുത്തെ മന്ത്രിസഭയിൽപ്പെട്ട അംഗങ്ങൾക്കെതിരായിട്ടുള്ള കേസ്, ഛത്തീസ്ഗഡിലെ മന്ത്രിമാർക്കെതിരായി കേസ്, രാജസ്ഥാനിലെ മന്ത്രിമാർക്കെതിരായിട്ട് കേസ്, തെലുങ്കാനയിലെ മന്ത്രിമാർക്കെതിരായി കേസ്, അങ്ങനെ എവിടെയെല്ലാമാണ് ബി ജെ പി ഭരിക്കാത്തത്, ബി ജെ പിക്കെതിരായി നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എവിടെയെല്ലാം ഭരിക്കുന്നുണ്ട്, അവിടെയെല്ലാം സി ബി ഐയെ കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് കസ്റ്റംസിനെ കൊണ്ടൊക്കെ കേസെടുപ്പിച്ച്, എൻ ഐ എ കൊണ്ടെല്ലാം കേസെടുപ്പിച്ച് ഈ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി അവരെ ഹരാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകാധിപത്യ ഭരണകൂടം, നരേന്ദ്രമോദിയുടെ ഈ ഭരണകൂടം ചെയ്യുന്ന കൊള്ളരുതായ്മയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കേരളത്തിൽ പിണറായി വിജയനെതിരെ നടക്കുന്നതും. മനസ്സിലായോ? കർണാടകയിലാകുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരാകുമ്പോൾ, കോൺഗ്രസ് നേതാക്കൾക്കെതിരാകുമ്പോൾ, അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നതാവുന്നു. എന്നാൽ കേരളത്തിൽ പിണറായി വിജയനെതിരാകുമ്പോൾ അത് പ്രശ്നം. ഈ രാഹുൽ ഗാന്ധി നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. എന്നാൽ നിങ്ങളിപ്പോൾ ഈ കേരളത്തിൽ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ പിണറായി വിജയൻ പ്രതിയാണെന്ന് ഏതെങ്കിലും അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ് അതിനെതിരെ കൊണ്ടുവരാനോ കണ്ടെത്താനോ ഈ സമര കോലാഹലം നടത്തുന്ന നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനു വേണ്ടിയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ സഖാവ് പിണറായി വിജയൻ അപായപ്പെടുത്താൻ കൊല്ലാൻ തന്നെ നിങ്ങൾ ഗുണ്ടകളെ അയച്ചത് വിമാനത്തിലേക്ക്? തിരിച്ചറിയണ്ടേ നമ്മളിത്? എന്തിനാണ് ഈ കേരളത്തെ കലാപഭൂമിയാക്കാൻ നിങ്ങൾ പാർട്ടിയുടെ പതാകകൾ കത്തിക്കുന്നത്? ഒരു പാർട്ടിയുടെ പതാക കത്തിക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായൊരു കാര്യമായിട്ടാണോ നിങ്ങൾ കരുതുന്നത്? ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അത് കണ്ട് നോക്കി നിൽക്കുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? തിരിച്ചറിയണ്ടേ നമ്മളിത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ നാട്ടിൽ ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതും ആർ എസ് എസിൻ്റെ അജണ്ടയല്ലേ? സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വർഗീയവാദികൾക്ക് ഒരിടവും നൽകാതെ കേരളത്തെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഈ ഇടതുപക്ഷത്തെ, ഈ ഇടതുപക്ഷ സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനെ വേട്ടയാടാൻ വേണ്ടി സംഘപരിവാർ മെനഞ്ഞുണ്ടാക്കിയ അജണ്ട തന്നെയല്ലേ ഈ കേസ്? ഇതിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ ഈ അന്വേഷണ ഏജൻസികൾ തയ്യാറാവുന്നുണ്ടോ? ആ വഴിക്ക് അന്വേഷണം കൊണ്ടുപോകാൻ ഇവർ തയ്യാറാകുന്നുണ്ടോ? ഇല്ലല്ലോ. മറിച്ച് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സംഘപരിവാറിൻ്റെ എൻ ജി ഒയിലെ ശമ്പളക്കാരിയാണ് സ്വപ്ന സുരേഷ്. ഈ സ്വപ്ന സുരേഷിൻ്റെ വക്കീലാവട്ടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഒരു സംഘിയാണ്, വർഗീയവാദിയാണ്. ഇവർക്ക് കുടപിടിക്കുന്ന പി സി ജോർജും സംഘപരിവാറിൻ്റെ തോഴനാണ് അല്ലേ? സ്വപ്നയ്ക്ക് എല്ലാ തരത്തിലുള്ള സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പി ആണ്. ഇതും രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കുന്ന, കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന വി ഡി സതീശന് ഇവിടെ കേരളത്തിൽ പിണറായി വിജയനെതിരെ നടക്കുന്ന ഈ തെമ്മാടിത്തത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി കഴിയാത്തത്? ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഈ നാട് തിരിച്ചറിയും എന്നതു തന്നെയാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.